ഇന്ന് ഞാൻ പനീർ വെച്ചിട്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ പനീർ കടായി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ പനീർ ബുർജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടുള്ള പനീറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാലേ ഇതിനകത്തേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചേർത്തേക്കാം കേട്ടോ. ഞാനിതുപോലെ ചെറുതായിട്ട് ഒന്നും കൂടെ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സവാള വേണം. ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒത്തിരി വലുതാണ് എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒന്നും എടുക്കണ്ട, ഒരെണ്ണം എടുത്താൽ മതി. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒത്തിരി എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. പച്ചമുളക് നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി പാൻ ചൂടായാൽ ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ തക്കാളി നല്ലപോലെ വഴന്ന് വരും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇത് ഒന്ന് ഉടച്ചു കൊടുക്കുക. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ശകലം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ശകലൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. നമ്മൾ ടൊമാറ്റോ പനീർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ ടൊമാറ്റോ സോസ് എന്തായാലും ചേർത്ത് കൊടുക്കണം. കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പനീർ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അത്രയും മതി. അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പനീറൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിക്കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം, പൊറോട്ട, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഇനി ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതുപോലെ ഗീ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ പനീറൊക്കെ ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ എന്തായാലും ടൊമാറ്റോ സോസ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ പനീർ റോസ്റ്റിന് ടേസ്റ്റ് കൂടുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം.